Valare de Nutana Sanke de Vidigal Kondo, Uriba de Martingal, numbered Aro Giringat, Sambuishunda. En el E. Martingal, Tenangalaki Kirtima Etunondo. Aro Giringat, Seven Engel, Kirtima Ten a General Kelebikinondo. Aro Giringat, Pravatanatil, General Etramatram Sandustrana. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന്റെ പ്രവർത്തനത്തിൽ ജനങ്ങൾ എത്രമാത്രം തൃപ്തരാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സേവനങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇതിൽ എന്തായിരിക്കും ജനങ്ങളുടെ അഭിപ്രായം? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. കണ്ടെത്തൻ്റെ അത്രയൊന്നും മാറ്റമില്ല ഇപ്പൊ. അതൊക്കെ കുഴപ്പമില്ല. മരുന്ന് ലഭിക്കുന്നില്ല എന്നും അല്ല, അതേ പറ്റി അറിഞ്ഞുകൂടെ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ചികിത്സയ്ക്ക് അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. ചികിത്സ നല്ല ചികിത്സ നടക്കുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറയുമ്പോൾ പറയല്ലോ. ആ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരുമായിരിക്കും. വല്ല എവിടെയെങ്കിലും കല്ലുകടക്കണമെങ്കിൽ കല്ലുകൊടുത്തു വരും. തറക്കല്ല് ഇടാനൊക്കെ അന്നൊക്കെ വരും. അല്ല എന്തിനാണ് പറഞ്ഞത്? ഇതിലൊന്നും ഒരു അർത്ഥമല്ല. ആര് പറഞ്ഞത് കാര്യം അന്വേഷിക്കുന്നു. എങ്കിൽ പിന്നെ മെഡിക്കൽ കളിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു അവരെ ആവശ്യമൊന്നും വരും, അവരുടെ ആൾക്കാരെ കിടക്കുമ്പോൾ വരും, അത്രേ ഉള്ളൂ. വരാറുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ പാവങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യണത്. ഇപ്പൊ ഒരു ജീവിതം ഒരു മാറി ജീവിതത്തിലേക്ക് കടക്കാൻ ഒരു ഭാര്യയും മക്കളുണ്ടെങ്കിൽ ഒരു 16 കെട്ടാനാണ് ഇപ്പോഴത്തെ മന്ത്രി പറയണത്. നമ്മൾ വേല ചെയ്ത് തിന്നാലും ആ വേല കിട്ടുന്ന പൈസയ്ക്ക് ഒരു സാധനം മേടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ജീവിതം. നമ്മളെ ഒരു വോട്ട് നമ്മൾ വേണം. വോട്ട് സമയത്ത് എല്ലാവരും വരും. വോട്ടിട്ടിട്ട് ഇതാണ്ട് ഈ കൊടിയിലെ മൂട്ടിൽ ഇടുക്കിൽ കൊണ്ടുവച്ച് ഇവിടുത്തെ ഭരണത്തിൻ്റെ കാര്യം ഒരു ബോർഡും കൊണ്ട് വെച്ച് അതിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവച്ച് മറിച്ച് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്തതാണ് ഇപ്പോഴത്തെ മന്ത്രി. പിന്നെ എന്തൊരു ചെയ്യാൻ പോനെ, എന്തൊരു ചെയ്യാനെന്ന് പറഞ്ഞു ജീവിക്കാൻ നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് 10 കരുക്കും വിട്ട് ഞാൻ ആ ഒരു ക്യാൻസർ പേഷ്യൻ്റിലൂടെ നിന്നിരുന്നാൽ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതിൻ്റെ പുറത്തുകൂടെ ഒരു ബോർഡും കൊണ്ടുവച്ച് അതിൻ്റെ ഇപ്പുറത്തൊരു ഇതും കൊണ്ടുവച്ച് ജീവിക്കാൻ ഒക്കത്തില്ല. അതേ പറയാനുള്ളൂ, ഒരു 10 പൈസ കിട്ടിയാൽ അതിൽ 1 രൂപ കൊടുത്ത് 1 കിലോ അരി പഠിക്കണമെങ്കിൽ 50 രൂപ കൊടുക്കണം. പിന്നെ എങ്ങനെ ജീവിക്കാൻ? അരി തരണത് പോലും പിന്നെ അത് നിർത്തൽ ചെയ്തു. പിന്നെ എന്താ ചെയ്യുക? റേഷൻ അരി ഒരു ഇപ്പം തിരക്കില്ല. അങ്ങനെയെങ്കിലും തന്നുകൊണ്ടിരുന്നു, അത് നിർത്തതില്ല. പിന്നെ എന്താ ഇപ്പം പറയണ സർക്കാർ പറയണത് എന്താന്ന് വെച്ചാൽ എത്ര കെട്ടിയാലും 16 കെട്ടട്ടെ, കെട്ടിയാലും എത്ര വേണമെങ്കിലും കെട്ടട്ടെന്നാണ് പറയണത്. ഞാനോട്ട് അതിനകത്തോട്ട് പോയിട്ട് കുറേ നാളായി. ഞാനോട്ട് നന്നായിട്ട് അറിയത്തില്ല. ആരും വലിയ പരാതി പറഞ്ഞതായിട്ടും ഞാൻ കേട്ടില്ല. ഓരോരുത്തരുടെ മനസ്സ് പോലെ ഇരിക്കും അതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ. അല്ലാതെ അപ്പം എല്ലാ വ്യക്തിയും ഒരേ സമയത്ത് ഒരേപോലെ ആയിരിക്കില്ല. സ്റ്റാഫൊക്കെ ടെൻഷൻ ഉണ്ടാവും. സേവനങ്ങളെ കുറിച്ച് നല്ലതാണ്. പിന്നെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഒരേ സമയത്ത് കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്നാൽ കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല എന്ന് വെച്ചാൽ നമ്മളെ പാവപ്പെട്ട രോഗികൾക്ക് കിട്ടാവുന്നതെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ പോരാത്തതിന് നമ്മുടെ കയ്യിലുള്ളത് പോലെ നമ്മൾ അത് ചെയ്യുന്നുണ്ട്. വളരെ സഹകരണമൊക്കെയാണ് നമുക്ക്. ഹോസ്പിറ്റലിൽ സേവനം എല്ലാം നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. സ്കാനിങ്ങിനൊക്കെ പൈസ അടച്ചേ വെക്കുള്ളൂ മക്കളാണ്. നമ്മൾ സ്കാനിങ്ങിന് നമ്മൾ ഇത്രയും വില കൂടിയൊന്നും ഗവൺമെൻറ് ചുമ്മാ നമുക്ക് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് നമ്മുടെ ഇതാണ്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് സ്കാനിങ്ങിൻ്റെ പൈസ കൊടുക്കണ്ടെന്ന് പറയുന്നുവെങ്കിൽ അതവരെടുക്കണമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇവിടെ സ്കാനിങ്ങിന് 2000 3000